ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ റെസിപ്പി രണ്ട് റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാർക്ക് ഡയൻ മൈലഫ് തന്നെയാണ് ഇഷ്ടം എന്ന് മനസ്സിലായി. അതുകൊണ്ട് വീണ്ടും ഞാൻ ഡയൻ മൈലഫിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു വെച്ചിട്ട് അത് ഒതുക്കി വെക്കണതും പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ കറിയും മീൻ ഫ്രൈയും. മീൻ ഫ്രൈയുടെ മസാല നല്ല അടിപൊളി മസാലയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ജോലികൾ കഴിക്കാം എന്നുള്ളതും പിറ്റേ ദിവസത്തേക്ക് തയ്യാറാക്കി വെക്കണതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് ഇപ്പൊ പച്ചക്കറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് പച്ചക്കറിയും പലചരക്കൊക്കെ ഇവിടെ തുറക്കണത് കേട്ടോ. അപ്പൊ ഈ ദിവസം പച്ചക്കറിയുടെ ദിവസമായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനും കൂടി പോയി കണ്ട് വേഗം പോയി വാങ്ങിച്ചോണ്ടു. അപ്പൊ ഇപ്പൊ ചേട്ടനെ മാത്രം ആദ്യം ഞാനൊന്നും വാങ്ങിക്കാൻ പോവാറില്ല കേട്ടോ. എന്നുവെച്ചാ എന്ത് വാങ്ങിച്ചോണ്ടാലും നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ അപ്പൊ തന്നെ പോയി വാങ്ങിക്കാം, ഒന്നുമില്ലെങ്കിൽ പോയി വാങ്ങിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ ഇല്ലാത്തോണ്ട് ഇരിക്കേണ്ടി വരും. അത് കാരണം ഞാൻ വേഗം ചേട്ടൻ കൂടെ പോയി കണ്ട് നോക്കി. ഇപ്പൊ ഒക്കെ നല്ല വിലയാണ് താമരപ്പയറിനൊക്കെ 90 രൂപയൊക്കെ ഉണ്ട്. അതേപോലെ എല്ലാത്തിനും വിലയുണ്ട്. അപ്പൊ അതിൽ വില കുറവ് വെച്ച് നോക്കി ഇതൊക്കെ നോക്കിയൊക്കെ എടുക്കണ്ടേ. അപ്പൊ എന്തായാലും ഞാൻ പോകണം. ചേട്ടൻ പോയിണ്ടെങ്കിൽ ചിലപ്പോൾ താമരപ്പയറോ ആദ്യം വാങ്ങിച്ചോട്ടെ. അപ്പൊ അത് വില കുറയുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കഴിച്ചാൽ മതി. ഇപ്പൊ വാങ്ങിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഉലുവും കടുകും അങ്ങനെയൊക്കെ കൂടുതൽ ചേട്ടാ എപ്പോഴും അത് കൂടുതലാണ് വാങ്ങിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ പാത്രം അത്ര വലുതല്ലാനും അതിൽ കുറേശ്ശിട്ടിട്ട് ബാക്കിയുള്ള കവർ ഇങ്ങനെ മടക്കി മടക്കി കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അതേപോലെ തന്നെ കുത്തിപ്പൊടിക്കുന്ന മുളക്, മുളക് ഇവിടെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉപ്പേരി കാച്ചുമ്പോൾ മുളക് പൊടി ഇട്ട് കാച്ചിനി ആർക്കും ഇഷ്ടമല്ല. ഇതേപോലെ കുത്തിപ്പൊടിച്ച് കാച്ചി അത് തന്നെ ഇഷ്ടമുള്ള, അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടിയിൽ അത്രയ്ക്ക് പൈസ ഇല്ലല്ലോ ഇത് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ടേസ്റ്റും കൂടുതൽ പൈസയും കുറവ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മുളക് വാങ്ങിച്ചിരിക്കുക. അപ്പോൾ ഈ മുളക് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേടായി പോണവർ ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രം എടുത്തു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ മാറും. അപ്പോൾ പരമാവധി വറുത്തെടുക്കാൻ നോക്കണ്ട. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് 2 മണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ നല്ല എയർടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. പിന്നെ വള്ളിപ്പയറാണ് കിട്ടിയിട്ടുള്ളത്, നീളത്തിലുള്ള വയറിൽ. വയറല്ല കേട്ടോ പയർ. അപ്പോൾ ഈ പയർ, ഈ പയറെന്ന് നമുക്ക് നല്ല എളുപ്പമാണ്. അരിഞ്ഞ് അങ്ങോട്ട് എടുക്കുക വേണ്ടോ, പിന്നെ മണിപ്പയറൊന്നും ഇല്ല. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് ഒരു കവറിലാക്കി, കവറാക്കും അല്ലെങ്കിൽ നല്ലൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ എന്തിലായാലും കുഴപ്പമില്ല ആക്കി വെച്ചു. അപ്പോൾ ഇത് നാളേക്ക് ഉപ്പേരി വയ്ക്കാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടുള്ള സാധനം മാത്രം അരിഞ്ഞ് വെക്കുള്ളൂ. അത് വെച്ചിട്ട് ബീറ്റ്റൂട്ടും ക്യാരറ്റും എല്ലാതും അരിഞ്ഞ് വെക്കുന്നില്ല. ഇത് 2 തരം മാത്രമാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെക്കുന്നത്. എല്ലാതും ഞാൻ അങ്ങനെ അരിഞ്ഞ് വെക്കാറില്ല. നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പത്തിനുള്ള അരിച്ചിലും അരിയിൽ മാത്രമാണ് ഞാൻ അരിയുള്ളൂ. അപ്പം അതും ഒരു കവറിൽ അങ്ങനെ കെട്ടിവെച്ചു. പിന്നെ കൊത്താമരിയാണ്. കൊത്താമരി ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ ഇത്തിരി ഒരു ടൈം പോകും. അപ്പോൾ അതും ഞാനൊന്ന് അരിഞ്ഞു വെച്ചു. അപ്പോൾ അത് ചേട്ടൻ അതിൻ്റെ തലയും 2 ഭാഗം ഒന്ന് മുറിച്ച് തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കുട്ടിപ്പിടിച്ച് ഇങ്ങനെ അരിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു മുട്ടി ഉണ്ടാകുമ്പോഴാണ് എനിക്ക് അരിയാൻ കൂടുതൽ എളുപ്പം തോന്നുന്നത്. അപ്പോൾ ആ നേരത്തെ ചേട്ടൻ ഉരുളക്കിഴങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ കേടുപോലെ ആവണത് ഞങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അത്ര ഫ്രഷ് എന്ന് പറയുന്ന സാധനങ്ങൾ ചിലതൊന്നും കിട്ടണില്ല. അപ്പോൾ അത് ആദ്യം എടുക്കാൻ വേണ്ടി അത് ആദ്യം മാറ്റിച്ചു, നല്ലത് മാറ്റി വേറെ പത്രത്തിലാക്കി വെച്ചു. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കേടാവുന്ന സാധനങ്ങൾ വേഗം എടുക്കുക. ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് കാശ് കൊടുത്താലും കൂടി കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഇത്തിരി ഇളവുകളൊക്കെ ലോക്ക്ഡൗണിൽ വന്നു തുടങ്ങി. പിന്നെ വഴുതനങ്ങി, നേന്ത്രക്കായും പടവലങ്ങിയും ഒക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അതൊന്നും ഞാൻ അരിഞ്ഞു വെച്ചില്ല കേട്ടോ. പടവലങ്ങിയൊക്കെ അരിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് കേടാവണ ഒരു സംഭവമാണ്. അരിയാണ്ട് ഇങ്ങനെ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ആ സംഭവം. അപ്പം പിന്നെ അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് എടുത്താൽ മതി. പിന്നെ ബീറ്റ്റൂട്ട് സൂക്ഷിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ലെവലിൽ അതിൻ്റെ ആ ഒരു പച്ചക്കറി ആ ഇലയുടെ ആ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് വെക്കണം. നമ്മുടെ ബീറ്റ്റൂട്ട് കേടായി പോകുന്നില്ല, പക്ഷെ അവിടെ ചീഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയും പാത്രം ആയാലും ഫ്രിഡ്ജിലായാലും വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അതെപ്പോഴും ഒന്ന് മുറിച്ച് കളഞ്ഞ് വെച്ചോണം. അപ്പം ഞാൻ സാമ്പാറിലേക്ക് ഇടാനായിട്ട് 2 പയറും 2 കൊത്താമരിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ഉപ്പേരിക്ക് എടുക്കുമ്പോഴും അതിൽ നിന്ന് ഒരു 2-3 മാറ്റി വയ്ക്കും സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ടച്ച് ചെയ്യുക. അപ്പം നമുക്ക് സാമ്പാറുള്ള കഷ്ണങ്ങളാവും ചെയ്തു, ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളാവും ചെയ്തു. ബീറ്റ്റൂട്ട് അതിൽ വെച്ചപ്പോൾ കൊള്ളണില്ല കേട്ടോ. അപ്പോൾ അത് വലിയ പാത്രത്തിലേക്ക് മാറ്റി അവൻ്റെ ഇതിൽ കൊത്താമര ഇട്ട് വെച്ചു. അപ്പോൾ ഇതേപോലെ എല്ലാ പച്ചക്കറികളും ഞാൻ പറഞ്ഞ പോലെ അരിഞ്ഞു വയ്ക്കരുത്. ഇപ്പോൾ ഗോവക്കായ ഗോവക്കായൊക്കെ തലേ ദിവസം മാത്രം അരിഞ്ഞു വയ്ക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് കുറച്ച് ദിവസം മുന്നൊന്നും ഗോവക്കായ അരിയരുത് കേട്ടോ. എന്ത് സംഭവമായാലും 1-2 ദിവസം മുന്നൊക്കെ അരിഞ്ഞാൽ മതി. അല്ലാണ്ട് കൂടുതൽ ഒരാഴ്ചക്കുള്ളതൊന്നും അരിഞ്ഞു വെക്കേണ്ട, അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതേ, അപ്പോൾ ഈ പച്ചക്കറി ഇങ്ങനെ തന്നെ ഈ പാത്രത്തിൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ കടുവൊന്നും ഇല്ലാത്ത തന്നെ ഫ്രിഡ്ജിൽ സ്ഥലമുണ്ട്. അത് കാരണം അത്ര കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഉലുവും കടുവും ഇങ്ങനത്തെ സാധനങ്ങൾ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് അടച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ദിവസം ജോലിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ടാണ് പച്ചക്കറി പോയി വാങ്ങിച്ചോണ്ട്. പിന്നെ ഞാനപ്പോൾ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടാണ് കേട്ടോ കുളിക്കണത്. എനിക്ക് നീർക്കെട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ
കുറേ വെള്ളം ചൂടാക്കില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഞാൻ ചൂടാക്കിയിട്ട് കുളിക്കുള്ളൂ. അപ്പോൾ ചൂടാക്കാൻ വെച്ച് അപ്പോൾ അന്ന് ഇത്തിരി മീൻ കിട്ടിണ്ടായിരുന്നു, 1 കിലോ മാത്രം. അപ്പോൾ അതൊന്ന് നന്നാക്കി, നല്ല മീനായിരുന്നു കേട്ടോ, നല്ല വെച്ചാൽ ഫ്രഷ് മീൻ കിട്ടി. അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് കിട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളായി മീൻ കിട്ടിയിട്ട്, അതിൻ്റെ ഒരു വ്യത്യാസം തന്നെയല്ലേ. കുറേ പച്ചക്കറി തന്നെ കഴിക്കുമ്പോഴും വല്ലാത്തൊരു മടുപ്പാണ്. അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ പോയി ഞാൻ കുളിച്ച് വന്നു കേട്ടോ. കാലത്ത് ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെച്ച് പോയിണ്ടായിരുന്നു. ഇവർക്ക് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കാൻ ചോദിക്കൽ, ഒരു സാധാരണ തന്നെ എന്താ കഴിക്കാനുള്ളതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഇതേപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇരുന്ന് കഴിച്ചോളൂ, ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചു എന്ന് വരുത്തി ഇരിക്കുന്നുണ്ടാവും എന്ന് വെച്ചാൽ ചൂടാറി കഴിഞ്ഞാൽ ഇവർ അധികം ഫുഡ് കഴിക്കില്ല. അപ്പോൾ ചൂടോട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് ചൂടാറില്ല, ഞാൻ ജോലിക്ക് പോകുന്ന ദിവസം ഉച്ചയ്ക്കൊന്നും ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം വയ്ക്കാനുള്ള എന്ത് സംഭവമായാലും, ചപ്പാത്തി ആയാലും സ്നാക്ക് ആയാലും എന്തായാലും വൈകുന്നേരത്തേക്ക് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ, വന്ന വഴി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് മാത്രം എപ്പോഴും ജോലിക്ക് പോവാം കേട്ടോ. ജോലിക്ക് നല്ലത്, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരായാലും ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ തന്നെ വൈകുന്നേരത്തേക്കുള്ളതൊന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഇരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ചിലർ അതിനനുസരിച്ച് സമയത്തിനൊക്കെ ചെയ്യണവരുണ്ട്, അങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും ഇത്തിരി നേരത്തെ ചെയ്തു വെച്ചാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നു കേട്ടോ. ഞാൻ പരത്തി കൊടുക്കുകയും ചെയ്യും, ചേട്ടൻ അത് ചുട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഭാരമില്ലാണ്ട് ആ ജോലി വേഗം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പോടുകൂടിയാണ് ഇരിക്കുന്നത്, ചേട്ടനായാലും എല്ലാവർക്കും വിശക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ വൈകുന്നേരം അങ്ങനെ സ്നാക്ക് ഉണ്ടാക്കൽ അധികം അങ്ങോട്ട് കുറച്ചു. പിന്നെ ഇപ്പോൾ ഗോതമ്പ് ഇഷ്ടം പോലെ ഉണ്ട്, അത് കാരണം കൊണ്ടാണ് ഈ ഗോതമ്പ് ചപ്പാത്തി പരിപാടിയൊന്നും ഞാൻ വൈകുന്നേരം ചെയ്യാറേ ഇല്ല കേട്ടോ. പക്ഷേ ഈ ഗോതമ്പ് ഇഷ്ടം പോലെ ഇരിക്കുന്ന കാരണം കൊണ്ടും പിന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. ആ സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ, ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പം ഞാൻ പിന്നെ തലേദിവസം നമ്മുടെ പാവ് ബാജിയുടെ കറി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു, അതിൽ കുറച്ച് രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ചിട്ട് കണ്ടിട്ട് കുറച്ച് ചാറാക്കി മാറ്റിയിട്ട് ആ കറി എടുക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ കറി വെക്കേണ്ട ഒരു പണിയില്ലല്ലോ, ചപ്പാത്തി ഉണ്ടാക്കുക മാത്രമല്ലേ ചെയ്യണ്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി പേപ്പറൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആ പൊടിയാവുക, ആകെ വൃത്തികേടാവുക, ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ചപ്പാത്തി 2 എണ്ണം കഴിച്ചുള്ളൂ കേട്ടോ. എന്താ കാരണം വെച്ചാൽ മീൻ കറി കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്, കുറേ നാളായില്ലേ മീൻ കിട്ടിയിട്ട്. അപ്പോൾ അവരൊന്നും അധികം കഴിച്ചില്ല, പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ ചായയും ചപ്പാത്തിയും മിസ്റ്റ് കറിയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട്. പിന്നെ കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പതുക്കെയാണ് പിന്നെ ഞാൻ വന്നോളൂ കേട്ടോ. പിന്നെ തിക്കും തിരക്ക് അടിക്കേണ്ട ആവശ്യമില്ല, എന്താ വെച്ചാൽ കുട്ടികളുടെ വിശപ്പ് അത്യാവശ്യം തോന്നുന്നു. കുട്ടികളുടെ മാത്രമല്ല, എല്ലാവരും അത്യാവശ്യം വിശപ്പ് മാറി. ഇനിയിപ്പോൾ വേണമെങ്കിൽ മാത്രമാണ് ചോറുണ്ണുണ്ടോ, പക്ഷേ മീൻ കറി ഉള്ള കാരണം ഇന്ന് എന്തായാലും ചോറുണ്ണും, തിരിച്ചായാലും എല്ലാവരും ഉണ്ണും. അപ്പം ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് കറി വയ്ക്കാനും, എന്തോ ഒരു നേരത്തേക്ക് ഇനി ഉണ്ടാവുള്ളൂ, കുറച്ച് മീനല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ അത് മാറ്റി വെച്ചു. അപ്പോൾ വറ്റിച്ചെടുക്കണമല്ലോ, അപ്പോൾ വറ്റിക്കണ ആ ഒരു രീതിയാണ്. ഞാൻ പല രീതിയിലും വറ്റിക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റുള്ള തരം തന്നെയാണ്, നല്ല വളരെ ഈസിയാണ്. അപ്പോൾ അതിലേക്കുള്ള മസാല നമുക്ക് ആദ്യം മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി, 2 പച്ചമുളക്, കുറച്ച് കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറുകപ്പട്ടയുടെ 1 പീസ്, അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം കേട്ടോ. മസാല ഇടരുത്, കറുകപ്പട്ടയും പെരിഞ്ചീരകവും കുരുമുളക് അങ്ങനത്തെ ഒക്കെ ഇടാൻ പോലെ എല്ലാതും ഇടരുത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തും കണ്ടിട്ട് കറിവേപ്പിലയും 3-4 കഷ്ണം ഇട്ടോളൂ കേട്ടോ. നല്ലോണം അരച്ച് ചേർത്ത് ആ മസാല പിടിപ്പിച്ച് അവിടെ കുറച്ച് നേരം അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻ കറി വയ്ക്കാം. മീൻ കറി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രൈ ചെയ്യാമായിരിക്കും. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മീൻ വറക്കണത്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ മാങ്ങിയിട്ടിട്ടാണ് മീൻ വരിക്കുന്നത് കേട്ടോ. ഇന്ന് അപ്പോൾ മാങ്ങിയ കുടംപുളി അല്ലെങ്കിൽ കോൽപ്പുളി പിഴിഞ്ഞൊഴിക്കുക, അതെന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്കുള്ള മസാല എന്ന് വെച്ചാൽ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഞാൻ ചുവന്നുള്ളിക്ക് പകരം ഒരു ചെറിയ സവോളയും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ സവോളയാണോ ചുവന്നുള്ളിയാണോ നോക്കുക. എപ്പോഴും ചുവന്നുള്ളിക്ക് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ, ആ സവോളയേക്കാളും. പക്ഷെ ഞാൻ എളുപ്പത്തിന് നോക്കിയിട്ട് അതങ്ങനെയിട്ട് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക, പിന്നെ 2 ദണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. ഇടിച്ചെടുക്കാൻ പറ്റിയ ഇടിക്കല്ല് വെച്ച് ഇടിച്ചെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെയാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇത് മുഴുവൻ ഇടിക്കാൻ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ആ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇപ്പം അരിഞ്ഞാലും മതി, നമ്മുടെ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അല്ലെങ്കിൽ ഇപ്പം നല്ലോണം അരക്കണം, ഇതൊന്നും കടിക്കാനൊന്നും കിട്ടുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം അരക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാവും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്തുക. ഒരു മെത്തേഡ് മാത്രം ഞാൻ പറയണമെന്ന് മാത്രം.
അപ്പോൾ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, ചട്ടി ഒന്ന് പുകയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഒരിത്തിരി ഉലുവ കേട്ടോ, ഒരു കാൽ ടീസ്പൂൺ, അര ടീസ്പൂൺ ഇടേണ്ട ആവശ്യമില്ല, ഒരിത്തിരി മാത്രം ഉലുവ ചേർത്തിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സംഭവങ്ങളെല്ലാതും കൂടി അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം മൂത്ത് കിട്ടണം കേട്ടോ, ഇത് നല്ലോണം മൂത്ത് കിട്ടിയാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് സവോളയും കൂടി ഇട്ട് ചേർത്ത കാരണം കുറച്ച് ടൈം പിടിക്കും. ആ നേരം കൊണ്ട് നമുക്ക് എന്തായാലും മീൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവോളയും ഉള്ളിയും പച്ചമുളകും എല്ലാതും നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇത്തിരി കൂടുതൽ മല്ലിപ്പൊടി ഇടണം എന്ന് വെച്ചാൽ ഗ്രേവി വേണ്ടേ, കുറച്ചൊരു ഉലുവേര പൗഡർ വറുത്ത് പൊടിച്ച ഉലുവേര ഒരു കാൽ ടീസ്പൂൺ. അപ്പോൾ ഞാൻ ഇതിൽ കുരുമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കുരുമുളകും കൂടി ഒന്ന് ചതച്ചിട്ടു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തുട്ടോ. അപ്പോൾ തക്കാളി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, പക്ഷേ വറ്റിക്കണേൽ ഒരു കുഞ്ഞൊരു തക്കാളി കിടക്കണം നല്ലതാണ്. ഇനി കൂടുതൽ തക്കാളി ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കാം കേട്ടോ, അതിനൊന്നും വിരോധമില്ല. ഇനിയിപ്പോൾ മാങ്ങ ഒന്നും ഇടാണ്ട് തക്കാളിയുടെ പുളി മാത്രം മതി എന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതൽ ചേർത്താലും മതി. എന്നിട്ട് പിന്നെ കുറച്ച് മാത്രം എപ്പോഴും വെള്ളം ഒഴിക്കുക, പുളിയിൽ നമ്മുടെ മീനിന്ന് പുളിയിൽ മീനിന്ന് വെള്ളം ഇറങ്ങും എന്തായാലും. ഈ കറി ഒരു കുറുകിയ ചാറോടുകൂടിയ കറിയാണ്, നല്ല എരിവും പുളിയൊക്കെ ഉള്ള കുറച്ച് കറി കൂട്ടിയിട്ട് നമുക്ക് ഊണ് വയ്ക്കാം. അപ്പം മാങ്ങ ഇപ്പം തന്നെ ഇടുക, ഒന്ന് തിളച്ചു തുടങ്ങിയപ്പോഴേക്കും മാങ്ങ ഇടാം, പിന്നെ നല്ലോണം തിളച്ചിട്ട് മാത്രം മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ മീൻ കൂടെ അല്ലെങ്കിൽ ഒരു പച്ചച്ചോക വരും. എപ്പോഴും വെള്ളം തിളച്ചിട്ട് മാത്രം നമ്മൾ മീൻ കൊടുത്താൽ മതി. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇപ്പം എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പം ഞാൻ എന്തായത് ചപ്പാത്തി കാസറോളിൽ വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ചപ്പാത്തി രണ്ടാമത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹാർഡാവുകയാണ് ചെയ്യാം. കാസറോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും, ഫ്രിഡ്ജിൽ വയ്ക്കാണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലത്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മരക്കഷ്ണം പോലെ ആവും, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മുടെ ചപ്പാത്തിക്ക്. ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് നമ്മൾ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും വെള്ളം കൂട്ടി കുഴച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ആ ചപ്പാത്തി വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കണ പോലെ തോന്നും. അതേപോലെ പാൽ കൂട്ടി കുഴച്ചിട്ടുണ്ടെങ്കിൽ, ചൂടുവെള്ളം കൂട്ടി കുഴച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ആശീർവാദിൻ്റെ പൊടി ആണെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാറുണ്ട്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ആശീർവാദിൻ്റെ ലൈറ്റിൻ്റെ ഒക്കെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, മറ്റേ ആ ഉമ്മി പോലുള്ള ഗോതമ്പ് പൊടിയല്ല. ഇങ്ങനത്തെ കമ്പനി ഗോതമ്പ് പൊടിയൊക്കെ കിട്ടുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇനി നമുക്ക് പാത്രങ്ങൾ കഴുകാണ്ട്, കാലത്ത് തുടങ്ങിയുള്ള പാത്രങ്ങൾ കഴുകാണ്ട് ഇട്ടാ. നേരത്തെ ചപ്പാത്തി കഴിച്ച് അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു, പിന്നെ അവിടെയൊക്കെ ഇരുന്നില്ലേ. ഇനിയിപ്പോൾ ഈ കുക്കറൊക്കെ കാലത്തത്തെ ഇന്ന് പയറ് മാത്രം അരിശേരി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒക്കെ കുക്കറാണ്. അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വെക്കണം. അപ്പം നമ്മുടെ മീൻ തിളച്ചു, അപ്പം മീൻ ഇട്ടു കൊടുത്തു കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വന്നപ്പോഴേക്കും ഇത് തിളച്ചു. അധികം നേരം വേണ്ടല്ലോ, കുറച്ച് ചാറെല്ലാം ഒഴിച്ചിട്ടുള്ളൂ, പെട്ടെന്ന് തിളക്കി. പിന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചൂട് നല്ല പോലെ ഇങ്ങനെ നിൽക്കും, വേഗമാവും. അപ്പം മീനും മറിച്ചിട്ടും പിന്നെ ലാസ്റ്റ് നല്ല പോലെ തിളച്ചൊരുവിധമായി കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ സാധാരണ വെളിച്ചെണ്ണ ഞാട്ടാ, ഇനിയിപ്പോൾ പച്ച വെളിച്ചെണ്ണ എന്നിട്ടാന്ന് ആലോചിക്കണ്ട. എന്നിട്ട് മൂടി വെക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കറി കഴിച്ചാൽ മതി. അപ്പോഴേക്കാണ് ടേസ്റ്റ് കറക്റ്റും നല്ല കുറുതായിരിക്കുക. പ്രത്യേകിച്ച് ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടാ, സൗകര്യമുള്ളവർ വെക്കുക, അല്ലെങ്കിൽ പിന്നെ സ്റ്റീൽ പാത്രത്തിൽ വെക്കുക വേറെ നിർത്തില്ലല്ലോ. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കുക്കറും ഒക്കെ വലിയ വലിയ പാത്രങ്ങൾ, കുറേ പാത്രങ്ങളില്ല, പക്ഷേ കുക്കറുകളും വലിയ പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഒരു സൗകര്യം കിട്ടും. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞു, അപ്പം ഞാനതൊക്കെ കമത്തി അവിടെ എടുത്തു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പരിപാടി നമുക്ക് അത്ര വലിയ പ്രത്യേകതകളൊന്നും ഇല്ല, സാമ്പാറും പയറാണ് ഞാൻ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ചപ്പാത്തി ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ വെക്കേണ്ട. പിന്നെ അപ്പം തന്നെ ഞാനവിടെ ക്ലീൻ ചെയ്തു. പരമാവധി പാത്രങ്ങൾ നമ്മളെപ്പോഴും ഈ ഒരു ജോലി കഴിയുമ്പോൾ കഴുകി വയ്ക്കുക. അതേപോലെ തന്നെ കുക്കറും വലിയ പാത്രങ്ങളൊക്കെ പകർത്തി ചെറിയ പാത്രങ്ങളിലാക്കി വയ്ക്കുക. അപ്പം നമുക്ക് പിന്നെ ഊണ് കഴിഞ്ഞിട്ട് അധികം അടുക്കളയിൽ നിന്ന് വട്ടം തിരിയേണ്ട ആവശ്യമില്ല, കുറേ നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല. ഇതേ മീൻകറി ഈ ഒരു ഇതിലായി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ചോറ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് വന്ന്, കുറച്ച് ചോറ് തന്നെ ഉണ്ണാനുള്ള വയറുള്ളൂ, അധികം നേരം ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ തുണികളൊക്കെ മടക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കാനായിട്ട് വന്നു. ഹായ്, അപ്പോൾ വീഡിയോ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊന്നും അല്ല കേട്ടോ, കുറേ പിന്നെയും കുറേ തുണികൾ കഴുകലും അങ്ങനെ അടിച്ചു തരലും അടിച്ചു കഴുകലും അങ്ങനെ കുറേ ജോലികളുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ഇപ്പോൾ ജോലി തുടങ്ങി, ഇടയ്ക്കൊക്കെ ഓരോ ദിവസം ജോലി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ക്യാമറയും കൂടി ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിക്കാം. പിന്നെ വെളിച്ചത്തിൻ്റെ പ്രശ്നം, ഈവനിങ് വ്ളോഗ് ആകുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചിട്ടില്ല. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കഷ്ണങ്ങൾ അരിഞ്ഞ് വയ്ക്കുന്നത് കണ്ടല്ലോ കൂട്ടുകാരെ. അപ്പോൾ പയർ തന്നെയാണ് വെച്ചത്, പിന്നെ സാമ്പാറാണ്. അപ്പം അത് രണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കാനില്ല, ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. അത് കാരണം അങ്ങോട്ട് കാണിക്കാനില്ല പിറ്റേ ദിവസത്തേക്കുള്ളത് ഒരുക്കി വെച്ചത്, അത് കാരണം കൊണ്ടാണ് പിറ്റേ ദിവസത്തെ കാണിക്കാനിരുന്നത് കേട്ടോ.
അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.